തുടർഭരണം ലക്ഷ്യമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സി പി എമ്മിലെ വൻ നിര തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഇതിനെ ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പരാജയം ആയിരുന്നതിനാൽ ഇവരിൽ ഭൂരിഭാഗത്തെയും നിയമസഭയിലേക്ക് പരിഗണിക്കണമെന്ന അഭിപ്രായമാണ് നേതാക്കൾക്കുള്ളത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരീക്ഷിച്ച എസ് എഫ് ഐ ദേശീയ അധ്യക്ഷൻ വി പി സാനുവിനെ ജില്ലയിലെ ഏത് മണ്ഡലത്തിലേക്കും മത്സരിപ്പിച്ചേക്കാമെന്നാണ് സൂചന. യു ഡി എഫ് തരംഗം ആഞ്ഞു വീശിയതിനാലാണ് കാസർഗോഡ് പരാജയപ്പെട്ടത് എന്നതിനാൽ തന്നെ കെ പി സതീഷ് ചന്ദ്രനെ നിയമസഭയിൽ പരിഗണിക്കണമെന്ന അഭിപ്രായം ശക്തമാണ്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും മത്സരിക്കുന്നതിനാൽ സതീഷ് ചന്ദ്രന് ഏത് സീറ്റ് നൽകുമെന്നതാണ് പ്രധാന വിഷയം. ജോസ് വിഭാഗത്തിനെ എൽ ഡി എഫിന്റെ ഭാഗമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വി എം വാസവനെ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത. സിറ്റിംഗ് എം എൽ എ ആയ സുരേഷ് കുറുപ്പിന് വീണ്ടും സീറ്റ് നൽകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. എ സമ്പത്തിനെ തിരുവനന്തപുരം ജില്ലയിലെ നഷ്ടപ്പെട്ട സീറ്റ് പിടിക്കാൻ പരീക്ഷിച്ചേക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സമ്പത്ത് വീണ്ടും ജനവിധി തേടിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് സർക്കാർ പ്രതിനിധിയായി ഡൽഹിയിൽ സമ്പത്തിനെ നിയോഗിച്ചിരുന്നു. ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ നിയമനമായിരുന്നു ഇത്. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്തിനും വി കെ മധുവിനും ഒപ്പം സമ്പത്തിൻ്റെ പേരും കഴിഞ്ഞ തവണ പരിഗണിച്ചിരുന്നെങ്കിലും അവസാനം നിറക്ക് വീണത് പ്രശാന്തിനായിരുന്നു. കെ എൻ ബാലഗോപാലിൻ്റെ പേര് കൊല്ലത്തെ പല മണ്ഡലങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കര മണ്ഡലങ്ങളിലാണ് സജീവമായി ഈ പേര് പരിഗണിക്കുന്നത്. മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പി രാജീവിന് സീറ്റ് ലഭിച്ചാൽ അദ്ദേഹം കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത. സി പി എം ശക്തിദുർഗങ്ങളായ പാലക്കാടും ആലത്തൂരും കുത്തിയൊലിച്ചു പോയപ്പോൾ അടിതെറ്റിയ പി കെ ബിജുവും എം പി രാജേഷും ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ചേക്കും. കോങ്ങാടും തരൂരും ബിജുവിന് സാധ്യതയുള്ള മണ്ഡലമാണ്. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിജുവിന് അവിടെയും സാധ്യതയുണ്ട്. സി പി എം ശക്തി കേന്ദ്രമായ ആലത്തൂരിൽ നിന്നും രണ്ടു തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പി കെ ബിജു ഇത്തവണ രമ്യ ഹരിദാസിനോട് പരാജയപ്പെടുകയായിരുന്നു. എം പി രാജേഷ് ഇത്തവണ മലമ്പുഴയിൽ നിന്നോ തൃത്താലയിൽ നിന്നോ മത്സരിച്ചേക്കും. 2009 2013 പാലക്കാട് നിന്നും വിജയിച്ച എം പി രാജേഷ് 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെടുകയായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ പി ജയരാജന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയതോടെ നിലവിൽ പദവികളില്ല. രണ്ട് ടേം പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ നിന്ന് ചിലരെ മാറ്റിയാൽ ജയരാജന് വഴിതെളിയും. കെ കെ ശൈലജയെയും പി കെ ശ്രീമതിയെയും ഒരുമിച്ച് നിയമസഭയിലേക്ക് കൊണ്ടുവരണോ എന്ന ചോദ്യത്തെ ആശ്രയിച്ചാണ് ശ്രീമതിയുടെ സാധ്യത. ഇവർ പാർലമെൻ്ററി രംഗത്ത് തൻ്റെ ടീമിൻ്റെ ഭാഗമാകണമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാൽ ഇരുവരും മത്സരിച്ചേക്കും.